വർണ്ണക്കാഴ്ചകളുടെ വിസ്മയം നിറച്ച ശാന്തിഗിരി ഫെസ്റ്റിൽ കാണികളുടെ മനം കവരാൻ ഇനി ജലധാരയും. ഭീമൻ ജലസംഭരണി ഇതിനകം തന്നെ സന്ദർശകരുടെ മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. ജലസംഭരണിയിലേക്ക് 80 അടി ഉയരത്തിൽ നിന്ന് ജലധാര കൂടി സജ്ജീകരിച്ചതോടെ കാഴ്ചയുടെ ഹൃദ്യത ഏറിയിരിക്കുകയാണ്. വർണ്ണക്കാഴ്ചകൾ കൊണ്ട് വിസ്മയം നിറയ്ക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിൽ ഓരോ ദിവസവും പുതുമകൾ ഏറുകയാണ്. ഫെസ്റ്റ് നഗരിയുടെ ഹൃദയഭാഗത്തെ ഭീമൻ ജലസംഭരണി ഇതിനകം സന്ദർശകരുടെ മനസ്സിൽ ഇടം പിടിച്ച കാഴ്ചയാണ്. 80 അടി ഉയരത്തിൽ നിന്ന് ജലധാര കൂടി എത്തിയതോടെ കാഴ്ചയുടെ പുതിയ വിസ്മയം തുറന്നിട്ടുണ്ട്. പാറയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം ആരുടെയും മനസ്സ് കുളിപ്പിക്കുന്ന കാഴ്ചയാണ്. നനുത്ത കാലാവസ്ഥയും എപ്പോഴും വീശുന്ന കാറ്റും ഫെസ്റ്റ് നഗരിയിൽ സന്ദർശകരുടെ പ്രിയപ്പെട്ട ഇടമായി ജലസംഭരണി മാറുകയാണ്. പ്രകൃതിദത്തമായ ജലസംഭരണിക്ക് ചുറ്റും വൈദ്യുത ദീപ അലങ്കാരങ്ങൾ നിറച്ച് കാഴ്ചയുടെ കാർണിവലൊരുക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിൽ ജലധാരയുടെയും പ്രകാശ വിന്യാസത്തിൻ്റെയും സ്വിച്ച് ഓൺ കർമ്മം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ശ്രീ കരുണാകര ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ശാന്തിഗിരിയുടെ ആഘോഷങ്ങൾ മാറിയെന്നും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ശാന്തിഗിരിയിൽ നടത്തുന്ന ആഘോഷങ്ങൾ നാടിൻ്റെ ഉത്സവമായി മാറുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുടർന്ന് കോലിയക്കോട് ഗുരുകൃപ നൃത്തവിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നൃത്തസന്ധ്യയും നടന്നു. ഇന്ന് വൈകുന്നേരം 4:30 ഹാപ്പിനെസ് ഗാർഡനിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് മുഖ്യ അതിഥിയാകും. ജനം, തിരുവനന്തപുരം.